കുട്ടി ഒന്നും കൂടെ നമ്മൾ തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഒന്നും കൂടെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് വെള്ളം ചേർത്തതിന് ശേഷം വേണം നമുക്ക് ഈ സിങ്കോണിയം പ്ലാന്റ് നമുക്ക് ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ തണ്ടുകൾ മുറിച്ചെടുക്കും. ഈ ചട്ടിയിലെ തിക്ക് കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതുപോലെ മുകളിലേക്ക് പോകുന്ന തണ്ടുകൾ മൊത്തം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിങ്കോണിയം പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ വിപണിയിൽ ഒരുപാട് തരത്തിലുള്ള സിങ്കോണിയം പ്ലാന്റുകൾ വില കുറഞ്ഞ സൈസാണെന്നും കൂടിയ സൈസുകളാണെന്നും കോമൺ ആയിട്ട് കാണുന്ന ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സിങ്കോണിയം പ്ലാന്റിന് നമ്മൾ എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം, അതുപോലെ തന്നെ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത്, സിങ്കോണിയം പ്ലാന്റിന് വെള്ളം എത്ര മാത്രം ഒഴിച്ചു കൊടുക്കണം, അതുപോലെ തന്നെ പ്രൂണിങ് ഏത് സമയത്തൊക്കെ ചെയ്യണം എന്നുള്ളതെ കുറിച്ചുള്ള വീഡിയോ ആണ്. പിന്നെ സിങ്കോണിയം പ്ലാന്റിന് സൂര്യപ്രകാശം ആവശ്യമുണ്ടോ, സൂര്യപ്രകാശം ഒരുപാട് വേണ്ട ചെടിയാണോ, അതുപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണം, ഇല മഞ്ഞളിച്ച് പോകുന്നത്, അതുപോലെ തന്നെ ഇല ചുരുണ്ടു പോകുന്ന സംഭവമാണ്, ഇതുപോലെ ഇല ചുരുണ്ടു പോകുന്ന സംഭവം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ കാണണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇതിന് മുന്നിലുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിങ്കോണിയം പ്ലാന്റിന് നല്ല സൂര്യപ്രകാശം ഒരിക്കലും ആവശ്യമില്ല. നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് ഈ സിങ്കോണിയം പ്ലാന്റ്. അപ്പോൾ പലതരത്തിലുള്ള വെറൈറ്റികൾ, ചുമപ്പ് മിക്സ് ആയിട്ടുള്ളത്, അങ്ങനെ നമ്മുടെ സാധാരണ കാണുന്ന ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. സൂര്യപ്രകാശം ഒരു 50% മാത്രം വേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഈ സിങ്കോണിയം പ്ലാന്റ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പിലോ അതുപോലെ തന്നെ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വെക്കാനായിട്ട് പറ്റും. ഒരുപാട് വെയിലുള്ള സ്ഥലത്തൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകുന്നതായിട്ട്, അതുപോലെ തന്നെ ഇലകളൊക്കെ മഞ്ഞ നിറമായിട്ട് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ സിങ്കോണിയം പ്ലാന്റിന് ഒരുപാട് നമ്മൾ ചട്ടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടുകളൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ലെവലിൽ നമുക്ക് അതിൻ്റെ മുകൾ വശത്തും മണ്ണുകൾ ഒന്ന് ഉണങ്ങിയെന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ തണ്ടുകൾ ഒരിക്കലും വേരുകളും ചീച്ച് കളയരുത്. പിന്നെ ചെടിച്ചെടിയിൽ വെള്ളം നനവ് പിന്നെ നമുക്ക് പോയതിന് ശേഷം മാത്രം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം അല്ലെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യമൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ ഈ സിങ്കോണിയം പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കും. പിന്നെ മഴയത്തല്ല വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ചെടിച്ചെടിയിലെ മണ്ണ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. വെള്ളത്തിൻ്റെ നനവ് ഇട്ട് കഴിഞ്ഞാൽ മാത്രം പിന്നെ മണ്ണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പോട്ട് മിശ്രിതം നിറയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ഈർപ്പം നിലനിൽക്കുന്ന തരത്തിൽ നമുക്ക് ചകിരിച്ചോറൊക്കെ ചേർത്ത് കൊടുക്കുക. ആ ചകിരിച്ചോറ് അതുപോലെ തന്നെ ചാണകപ്പൊടി അതുപോലെ തന്നെ ഗാർഡൻ സോയിൽ ഇത് 3 മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല പോട്ടി മിശ്രിതം എന്ന് പറയുന്നത്. പിന്നെ പോട്ടി മിശ്രിതം നമ്മൾ നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണ് നല്ല ഗാർഡൻ സോയിൽ, നല്ല ഇത്തിരി മണൽ ചേർന്നിട്ടുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ചകിരിച്ചോറ് ഒരു 30% ചകിരിച്ചോറ് എടുക്കുക, അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചേർക്കുക, ഗാർഡൻ സോയിലും ചേർക്കുക. അത് 3 കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ സിങ്കോണിയം പ്ലാന്റ് നടേണ്ടത്. പിന്നെ സിങ്കോണിയം പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളരാനായിട്ടുള്ള കുറച്ച് വളങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ സിങ്കോണിയം പ്ലാന്റിന് വളം ചെയ്ത് കൊടുക്കണം. നല്ല നൈട്രജൻ്റെ കണ്ടൻറ്റുള്ള വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മാത്രമാണ് നല്ല ബുഷിയായിട്ടും ഇലകളൊക്കെ നല്ല ഇതുപോലെ അതിൻ്റെ ശരിയായിട്ടുള്ള കളറിൽ നിന്ന് വരികയുള്ളൂ, അല്ലെങ്കിൽ ഫുള്ള് പച്ചയായിട്ട് പോവുകയും ചെയ്യും, അതുപോലെ തന്നെ ഇലകളൊന്നും വലുപ്പം വരില്ല. അപ്പോൾ നമുക്ക് ഇതിന് കൊടുക്കേണ്ട വളങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സിങ്കോണിയം പ്ലാന്റിന് ഞാൻ കൊടുക്കുന്നത് ചായല ചണ്ടി, നല്ലതുപോലെ നമുക്ക് ചായയുടെ ഉപയോഗം കഴിഞ്ഞിട്ട് വരുന്ന ചണ്ടി ഒന്നും കൂടെ നമ്മൾ തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഒന്നും കൂടെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഇതുപോലെയുള്ള ഈ കളറിൽ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ചായല ചണ്ടി ആണെങ്കിലും മതി, നല്ല ചായയുടെ ആവശ്യമില്ല. ചായല ചണ്ടി ഒന്നും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ല ചൂടാറിയതിന് ശേഷം ഒരു 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സിങ്കോണിയം പ്ലാന്റ് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊക്കെ പുറമെ നമ്മൾ സിങ്കോണിയം പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന ഐറ്റാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം ഒരുപാട് നൈട്രജൻ്റെ അളവ് അടങ്ങിയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ സിങ്കോണിയം പ്ലാന്റിന് വളരെ നല്ലതാണ്. നൈട്രജൻ്റെ കണ്ടൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇലകൾ വലുപ്പം വരികയും ചെയ്യും, നല്ല നന്നായിട്ട് ഇത് തഴച്ച് വളരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് കഞ്ഞിവെള്ളം 1 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. 1 ഗ്ലാസ് വെള്ളത്തിന് നമുക്ക് ഒരു 5 ഗ്ലാസോളം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് സിങ്കോണിയം പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് നമുക്ക് സാധാരണ പച്ചവെള്ളം നമുക്കൊരു 5 ഗ്ലാസ് കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രത്തോളം നല്ലതുപോലെ ഡൈലൂട്ട് ചെയ്യണം. കഞ്ഞിവെള്ളം ഡയറക്റ്റ് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഒരു 5 ഇരട്ടിയോളം വെള്ളം ചേർത്തതിന് ശേഷം വേണം നമുക്ക് ഈ സിങ്കോണിയം പ്ലാന്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ പ്ലാന്റിന് ചില സമയങ്ങളിൽ ഇല ചുരുണ്ട് വരുന്ന അസുഖം കാണാം. വളരെയധികം ഇല ചുരുണ്ട് നിൽക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ മിലിബേഗ്സിൻ്റെ ആക്രമണം, അതുപോലെ തന്നെ ഇലയിൽ പുള്ളിക്കുത്ത് വീഴുന്നത്, അതുപോലെ തന്നെ ഇലകൾ അഴുകി പോകുന്നത്. അപ്പോൾ മഴക്കാലത്താണ് കൂടുതലായിട്ട് ഈ ഇല അഴുകി പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വേനൽക്കാലത്താണ് കൂടുതലായിട്ട് ഇല മഞ്ഞച്ച് പോകുന്നതും അതുപോലെ തന്നെ ഇലയിൽ മഞ്ഞ ഡോട്ടുകളൊക്കെ വീഴുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ, നമുക്ക് വേപ്പെണ്ണയും സോപ്പും ചേർന്ന മിശ്രിതം വളരെ കനം കുറച്ച് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഒരു 5 ml വേപ്പെണ്ണയും അതുപോലെ തന്നെ ഒരു 4-5 തുള്ളി നമുക്ക് ലിക്വിഡ് സോപ്പ് കൂടെ ഒറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് സ്പ്രൈ ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ സ്പ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും ഈ ഇല ചുരുട്ടിലും അതുപോലെ തന്നെ ഇതിൽ ആ മഞ്ഞപ്പ് വരുന്നതും അതുപോലെ തന്നെ ഇല അഴുകി പോകുന്നതൊക്കെ വളരെ നിൽക്കാനായിട്ട് വളരെ നല്ലതാണ്.
ഇനി നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യണേ കെമിക്കൽ യൂസ് ചെയ്യാം. കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊന്നും വെക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കെമിക്കൽ യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. വർഷകാലത്ത് ഇതിൻ്റെ ഇലകൾ ചീഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇലകൾ ചീഞ്ഞു പോയതിരിക്കാനായിട്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് മാത്രമായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇലയുടെ മുകളിലേക്ക് മൊത്തമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അതിൻ്റെ ഇലകൾ പഴുത്തു പോകാനും അതുപോലെ തന്നെ അത് ചീഞ്ഞ് മറ്റുള്ള ഇലകളിലേക്കും വ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ചുവട്ടിലേക്ക് മാത്രമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ട് നല്ല ബുഷായിട്ട് ഇതുപോലെ വളർന്നു വന്നിട്ടുള്ളതാണ്. ഇതുപോലെ തണ്ടുകൾ നീറേണ്ടി വന്ന് അടിയിൽ നിന്ന് തന്നെ നല്ല തിക്കായിട്ട് വളർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ നമുക്ക് ഈ സിങ്കോണിയം പ്ലാന്റ് നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ തണ്ടുകൾ ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് അറ്റമെത്തിയതിന് ശേഷം താഴോട്ട് ഇങ്ങനെ വളർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തണ്ടുകൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ ഇതുപോലെ താഴോട്ട് ഇങ്ങനെ വരുന്ന ഈ തണ്ടുകൾ വീണ്ടും നമ്മൾ ആ തണ്ടിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് നല്ല പോലെ തന്നെ വലുതാവില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുകൾക്ക് ഇതിൻ്റെ തണ്ടുകളൊക്കെ ഇതുപോലെ കനം കുറഞ്ഞിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ വരുന്ന തണ്ടുകൾ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പോകുന്ന ഒരു തണ്ട് മാത്രം മതി. ഇനി ഒരു ഇലയുടെ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ സിങ്കോണിയം പ്ലാന്റ് പുതിയ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ പോത്തോസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഇതിൽ രണ്ട് തണ്ട് പെടുന്ന വിധത്തിൽ നമുക്ക് എടുക്കാം. അപ്പോൾ പലരുടെ വീട്ടിലും ഈ ബുഷായിട്ട് നിൽക്കാത്ത വിധത്തിൽ ഈ സിങ്കോണിയം പ്ലാന്റ് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളൊരു മൂന്ന് തണ്ടോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പലരുടെ വീട്ടിലും ഈ സിങ്കോണിയം പ്ലാന്റ് ബുഷായിട്ട് നിൽക്കാതെ വളരെയധികം ഇളച്ചിട്ട് ഇതുപോലെ തണ്ടുകൾ ഇങ്ങനെ താഴോട്ട് നിൽക്കുന്ന അവസ്ഥയിലായിട്ട് കാണാം. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഈ തണ്ട് ഉണ്ടായി. ഈ തണ്ട് നമുക്ക് വെട്ടിയെടുക്കാം. അതിൻ്റെ ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഈ തണ്ട് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ തണ്ടുകൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഈ തണ്ടിൻ്റെ മുകൾ വസ്ത്ര തണ്ടുകളൊന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് അപ്പോൾ ഇതുപോലെയുള്ള തണ്ടുകൾ നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇല്ലാത്ത ഭാഗങ്ങളിലായിട്ട് നമുക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ അടിയിൽ നിന്ന് തന്നെ നല്ല തിക്കായിട്ട് തന്നെ ഈ സിങ്കോണിയം പ്ലാന്റ് വലുതാവും. പിന്നെ ഇതുപോലെയുള്ള തണ്ടുകൾ എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയൊരു ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ നമുക്ക് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ പൊടിച്ച് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വേറെ പ്ലാന്റായിട്ട് നടുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ സിങ്കോണിയം പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കയർ ചെയ്ത് നോക്കിയൊക്കെ തീർച്ചയായിട്ടും നല്ല ബുഷിയായിട്ട് തന്നെ നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് നമ്മുടെ ചട്ടിയിൽ നിൽക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്നൊരു ഓപ്ഷൻ അമർത്തിയില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.